E-Master Digital Education App Kerala Syllabus 8th class മുതൽ plus 2 വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം 100 News ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം. നിയന്ത്രണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഓണസമ്മാന വിവാദത്തിൽ തൃക്കാക്കര നഗരസഭയിൽ നിന്നും നിർണായക ദൃശ്യങ്ങൾ കണ്ടെടുത്ത് വിജിലൻസ്. അന്വേഷണ സംഘം ദൃശ്യങ്ങൾ ശേഖരിച്ചത് സിസ്റ്റം സെർവർ റൂം തകർത്ത് വിജിലൻസ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് പുലർച്ചെ 3 മണിയോടെ. തെളിവ് ശേഖരണം തടഞ്ഞ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി. അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം ആരംഭിച്ച അമേരിക്ക. US നടപടി. കാബൂൾ വിമാനത്താവളത്തിലെ IS ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കാബൂൾ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനെ വധിച്ചതായി റിപ്പോർട്ട്. കാബൂൾ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 170. മുസ്ലിം ലീഗ് ഉപസമിതി യോഗം ഇന്ന് കോഴിക്കോട്ട് ചേരും. ചന്ദ്രികയിലെ ഫണ്ട് തിരിമറി വിവാദവും മുയീൻ അലി തങ്ങളുടെ പരസ്യ പ്രതികരണവും യോഗം വിലയിരുത്തും. MSF ഹരിത തർക്കവും ലീഗ് എടുത്ത നടപടിയും യോഗത്തിൽ ചർച്ചയായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ രൂപീകരിച്ച സമിതി യോഗം ചേരുന്നത് ഇത് 2nd time. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഞായർ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൈസൂരു കൂട്ടബലാത്സംഗ കേസിന്റെ അന്വേഷണം 2 അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായി സൂചന. സംഭവം നടന്ന സമയത്ത് പ്രദേശത്തുണ്ടായിരുന്ന മൊബൈൽ നമ്പറുകളിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചത് നിർണായക വിവരങ്ങൾ. മൈസൂരു കോളേജിലെ 4 വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. കേരളത്തിൽ സീറോ സർവേ നടത്താൻ തീരുമാനം. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. കോവിഡ് ബാധ, വാക്സിനേഷൻ എന്നിവ വഴി രോഗപ്രതിരോധ ശേഷി കൈവരിച്ചതിന്റെ തോത് കണ്ടെത്താനാണ് സർവേ. പഠനം നടത്തുക 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. തൃശൂർ കോർപ്പറേഷനിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനെതിരെ കോൺഗ്രസും BJP നടത്തിവന്ന രാപ്പകൽ സമരം ഇന്ന് അവസാനിക്കും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഭേദഗതികൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നാണ് മേയർ MK വർഗീസ് പറയുന്നത്. ജനാധിപത്യ മര്യാദ കാണിക്കാത്ത മേയറുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിൽ കോൺഗ്രസ്. ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ടെമ്പോ ട്രാവലർ വൻ കത്തിയത് ഡ്രൈവർ മരിച്ചു. അരൂർ ചന്ദരൂർ സ്വദേശി രാജീവനാണ് മരിച്ചത്. അപകടം പുലർച്ചെ 5:30. കത്തി നശിച്ചത് ചന്ദരൂർ സ്വദേശി അജയന്റെ ഉടമസ്ഥതയിലുള്ള വാൻ. UAE കോൺസുലേറ്റ് വഴിയുള്ള ഈന്തപ്പഴം മതഗ്രന്ഥം വിതരണത്തിൽ ഉടൻ ഷോക്കോസ് നോട്ടീസ് നൽകാൻ കസ്റ്റംസ്. ഇതിനായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടി. ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകുക. കോൺസുൽ ജനറൽ അറ്റാഷെ അടക്കം UAE കോൺസുലേറ്റിലെ 8 ജീവനക്കാർ. കാക്കനാട് ലഹരിമരുന്ന് കേസിലെ പ്രതികൾ കോവിഡ് കാലത്ത് DJ പാർട്ടികൾ സംഘടിപ്പിച്ചതായി സൂചന. പാർട്ടി നടത്തിയത് കൊച്ചിയിലെ 4 ഇടങ്ങളിൽ. കേസിൽ ആദ്യ അന്വേഷണ സംഘം വിട്ടയച്ച യുവതിയെ പ്രതി ചേർക്കാൻ എക്സൈസ് നീക്കം. വളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധനയിൽ വാക്കി ടോക്കി കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. മോട്ടോർ വാഹന വകുപ്പിലെ 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ കരട് താരിഫ് റെഗുലേഷനെതിരെ വൈദ്യുതി ബോർഡിൽ പ്രതിഷേധം. കമ്മീഷൻ നിർദ്ദേശങ്ങൾ തിരുത്തണമെന്ന് ഭരണ പ്രതിപക്ഷ യൂണിയനുകളുടെ ആവശ്യം. ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സംഘടനകൾ. മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് വിയൂർ ജയിലിൽ കഴിയുന്ന വയനാട് സ്വദേശി ഇബ്രാഹിമിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ഹൃദ്രോഗിയായി ഇബ്രാഹിമിന് ചികിത്സ തുടരണമെന്നും ആരോഗ്യസ്ഥിതി വഷളാകാനിടയുണ്ടെന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കാൻ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായി ഇബ്രാഹിമിന്റെ കുടുംബം. ഇടുക്കിയിൽ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ വാക്പോര് രൂക്ഷം. DCC പ്രസിഡന്റ് അന്തിമ പട്ടികയിലുള്ള S അശോകൻ, CP മാത്യു എന്നിവരെ അനുകൂലിച്ചും വിമർശിച്ചും പോസ്റ്ററുകൾ. പ്രസിഡന്റ് സ്ഥാനം S അശോകന് ലഭിക്കാൻ സാധ്യതയെന്ന് ആണികൾ. കോഴിക്കോട് കോർപ്പറേഷനിലെന്ന് തോന്നിക്കുന്ന വെബ്സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ്. കോർപ്പറേഷൻ ഓഫീസിൽ 2021-22 800-ലധികം ഒഴിവുകളുണ്ടെന്ന് വ്യാജ പ്രചാരണം. തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിൽ പരാതി നൽകി അധികൃതർ. കോവിഡ് പ്രതിരോധ വാക്സിനേഷനിൽ നാഴികക്കല്ല് പിന്നിട്ട് രാജ്യം. രാജ്യത്ത് ഇന്നലെ വാക്സിൻ സ്വീകരിച്ചത് 1 കോടിയിലധികം പേർ. സുപ്രധാന നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികൾക്കായി 317 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പ്രഖ്യാപിച്ചത് ഭവന പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ. അഭയാർത്ഥികൾക്കായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും സ്റ്റാലിൻ. മൈസൂരു കൂട്ടബലാത്സംഗ കേസ് പ്രതികളെ വെടിവെച്ച് കൊല്ലണമെന്ന് JDS നേതാവ് HD കുമാരസ്വാമി. ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങാൻ അനുവദിക്കരുതെന്നും ഹൈദരാബാദ് പോലീസിന്റെ നടപടി കർണാടകയെ മാതൃകയാക്കണമെന്നും HD കുമാരസ്വാമി. പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം.
വൈകിട്ട് 6:30 ശേഷം പെൺകുട്ടികൾ ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നത് വിലക്കി മൈസൂർ യൂണിവേഴ്സിറ്റി. നടപടി: മൈസൂരുവിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായതിന് പിന്നാലെ. ടെലിവിഷൻ അവതാരകൻ ഗൗരവ് ദീക്ഷിതിനെ അറസ്റ്റ് ചെയ്ത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. അറസ്റ്റ്: ഗൗരവിന്റെ വസതിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തതിനെ തുടർന്ന്. ബീഹാറിലെ മഹാബോധി ക്ഷേത്രം തുറന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഏപ്രിൽ മുതൽ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. രാവിലെ 5 മുതൽ രാത്രി 9 വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനത്തിന് അനുമതി. സെപ്റ്റംബർ 1 മുതൽ മധ്യപ്രദേശിൽ സ്കൂളുകൾ തുറക്കും. 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളാണ് ആരംഭിക്കുക. രക്ഷിതാക്കളുടെ സമ്മതപത്രം ആവശ്യമെന്ന് മധ്യപ്രദേശ് സർക്കാർ. മുൻ IPS ഉദ്യോഗസ്ഥൻ അമിതാഭ് താക്കൂറിനെ അറസ്റ്റ് ചെയ്ത UP പോലീസ്. സുപ്രീംകോടതിക്ക് മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കേസിലാണ് അറസ്റ്റ്. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ തുറക്കാൻ തീരുമാനം. ഈ മാസം 31 മുതൽ സ്കൂളുകൾ തുറക്കും. ആദ്യഘട്ടത്തിൽ 50% വിദ്യാർത്ഥികളുമായി 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളാണ് ആരംഭിക്കുക. പ്രൊഫഷണൽ എക്സാമിനേഷൻ ബോർഡിന് കീഴിൽ നടത്തേണ്ടിയിരുന്ന 3 പരീക്ഷകൾ റദ്ദാക്കി മധ്യപ്രദേശ് സർക്കാർ. പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നതായി മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്ര. കാർഷിക ആരോഗ്യ മേഖലകളിലേക്കുള്ള നിയമന പരീക്ഷകളാണ് റദ്ദാക്കിയത്. തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിന് പഞ്ചാബ് ഗവർണറുടെ അധിക ചുമതല. ചണ്ഡീഗഡിന്റെ ചുമതലയും ബൻവാരിലാൽ പുരോഹിതിന് നൽകി രാഷ്ട്രപതി ഭവൻ ഉത്തരവിറക്കി. പഞ്ചാബ് ഗവർണറുടെയും ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററുടെയും ചുമതല വഹിച്ചിരുന്നത് VP സിംഗ് ഭട്നോറയാണ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കായി ക്ഷേത്രം നിർമ്മിച്ച മധ്യപ്രദേശിലെ പട്ലിയ ഗ്രാമവാസികൾ. ഇന്ദിരാഗാന്ധി ആവിഷ്കരിച്ച പദ്ധതികൾ തങ്ങൾക്ക് ഇന്നും പ്രയോജനപ്പെടുന്നതായി ഗ്രാമവാസികൾ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അതിക്രമങ്ങളിൽ 11 FIR രജിസ്റ്റർ ചെയ്ത CBI. കൊലപാതക ശ്രമം, ആയുധ നിയമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് FIR. UAPA കേസിൽ മുംബൈ സ്വദേശിയായ യുവാവിന്റെ ജാമ്യം റദ്ദാക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. നടപടി: ജസ്റ്റിസ് S. അബ്ദുൽ നസീർ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. ISL ചേർന്ന ശേഷം സിറിയയിൽ നിന്ന് രാജ്യത്തെത്തിയപ്പോൾ മുംബൈ സ്വദേശി അറീബ് മജീദിനെ പിടികൂടിയെന്നാണ് NIA കേസ്. കർണാടക, തെലങ്കാന, ഗുജറാത്ത്, സിക്കിം ഹൈക്കോടതികളിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. നടപടി: 4 ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസുമാർക്ക് സുപ്രീംകോടതി ജഡ്ജിമാരായി സ്ഥാനക്കയറ്റം ലഭിച്ചതോടെ. വിദ്യാഭ്യാസ മേഖലയിൽ QSIM ടൂൾ കിറ്റ് ലോഞ്ച് ചെയ്ത് കർണാടക. ക്വാണ്ടം കമ്പ്യൂട്ടർ സിമുലേറ്റർ ടൂൾ കിറ്റ് എന്നാണ് പൂർണ്ണരൂപം. കർണാടക മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോഞ്ചിംഗ് നിർവഹിച്ചു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ചെലവില്ലാതെ ഗവേഷണത്തിന് QSIM ടൂൾ കിറ്റ് സഹായമാകും. നവി മുംബൈ മെട്രോ പാതയുടെ പരീക്ഷണ ഓട്ടം ഇന്ന്. ഒന്നാം ഘട്ടത്തിന് ഭാഗമായ സെൻട്രൽ പാർക്ക് സ്റ്റേഷൻ മുതൽ പെന്താർ വരെയുള്ള 5.14 km ഭാഗത്താണ് പരീക്ഷണയോട്ടം. മഹാരാഷ്ട്ര പൂനെയിൽ റെയിൽവേയുടെ പേരിൽ ജോലി തട്ടിപ്പ് നടത്തിയ സംഘം അറസ്റ്റിൽ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കല്യാൺ സ്വദേശിയെ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് ഉത്ഭവത്തിൽ US ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയിൽ വീണ്ടും ഭിന്നിപ്പ്. കൊറോണ വൈറസ് ജൈവായുധമായി വികസിപ്പിച്ചതല്ലെന്ന നിഗമനത്തിൽ ഒരു വിഭാഗം. കോവിഡ് ഉത്ഭവവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ചൈന ഇപ്പോഴും മറച്ചുവെക്കുന്നതായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്ക ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങളിൽ വീണ്ടും കോവിഡ് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ നീക്കം. ക്വാറന്റീൻ, പരിശോധനാ ഫലങ്ങൾ എന്നിവ നിർബന്ധമാക്കണമെന്ന നിർദ്ദേശം. വാക്സിൻ സ്വീകരിക്കാത്ത യാത്രക്കാർക്ക് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം. ബോംബാക്രമണത്തിന് പിന്നാലെ കാബൂളിൽ സുരക്ഷ ശക്തമാക്കി അമേരിക്കൻ സൈന്യം. ആളുകളെ പുറത്തെത്തിക്കുന്നത് തുടരും. ഈ മാസം 31 മുമ്പായി അഭയാർത്ഥികളെ പുറത്തെത്തിക്കുന്നത് പൂർത്തിയാക്കാൻ തീരുമാനം. കാബൂൾ വിമാനത്താവളത്തിന് നിയന്ത്രണം ഏറ്റെടുത്തുന്ന താലിബാൻ പ്രസ്താവന തള്ളി പെന്റഗൺ. കാബൂൾ വിമാനത്താവളത്തിൽ IS ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതായി അമേരിക്ക. 5,000 അമേരിക്കൻ പൌരന്മാർ തിരികെയെത്താൻ ഇപ്പോഴും വിമാനത്താവളത്തിലുണ്ടെന്ന പെന്റഗൺ. അമേരിക്കൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ആവർത്തിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ. ക്യൂബൻ തീരം തൊടാൻ ഐഡ ചുഴലിക്കാറ്റ്. അമേരിക്കയിൽ അലബാമ മുതൽ ഫ്ലോറിഡ വരെയുള്ള തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ഐഡ അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകളിൽ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷകർ. നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോയ കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടയച്ച ആയുധധാരികൾ. രണ്ടാം ഘട്ടത്തിൽ വിട്ടയച്ചത് 30 വിദ്യാർത്ഥികളെ. കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ 100+ വിദ്യാർത്ഥികളിൽ നിന്ന് 15 ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ചിരുന്നു. അടിമത്ത വ്യാപാരവുമായി ബന്ധപ്പെട്ടിരുന്ന 7 ഗവർണർമാരുടെ ഓയിൽ പെയിന്റിംഗുകൾ നീക്കം ചെയ്ത ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. തീരുമാനം: കഴിഞ്ഞ വർഷമുണ്ടായ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിമത്ത വ്യാപാരവുമായുള്ള ബന്ധം അന്വേഷിക്കാൻ ഗവേഷകരെ നിയോഗിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. കാലിഫോർണിയയിൽ 12 എലമെന്ററി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോവിഡ് ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ച സംഭവത്തിൽ പുതിയ കണ്ടെത്തൽ.
രോഗ ഉറവിടം വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപികയെന്ന സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. അധ്യാപികയിൽ നിന്ന് ഇതുവരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ചത് 26 പേർക്ക്. ഇറാഖ് പൊതുതെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ഷിയ മുസ്ലിം മതപണ്ഡിതൻ മൊക്തഡ അൽ സാദർ ഒക്ടോബറിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി. സാദർ അനുകൂലികളും രംഗത്ത്. കഴിഞ്ഞ മാസം സ്ഥിരീകരിച്ച തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുമെന്ന തീരുമാനം പിൻവലിച്ചതായും സാദർ. കുട്ടികളിലെ കുത്തിവയ്പ്പിനായി മൊഡേണ വാക്സിൻ അംഗീകാരം നൽകി കാനഡ. തീരുമാനം 12 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ വാക്സിൻ ഫലപ്രദമെന്ന കനേഡിയൻ ഹെൽത്ത് റെഗുലേറ്റേഴ്സിന്റെ കണ്ടെത്തലിനെ തുടർന്ന്. കുട്ടികൾക്കായി മാസ് വാക്സിനേഷൻ ആരംഭിക്കാൻ ഒരുങ്ങി ഇംഗ്ലണ്ട്. ആദ്യഘട്ടത്തിൽ 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കുത്തിവയ്പ്പ് നടത്തും. സുരക്ഷാ പരിശോധനകൾ പുരോഗമിക്കുന്നുവെന്ന് സർക്കാർ. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനൊരുങ്ങി ന്യൂസിലാൻഡ്. ഈ മാസം 31 ശേഷം ഇളവുകൾ പ്രഖ്യാപിക്കും. ഓക്ലൻഡ്, നോർത്ത്ലൻഡ് എന്നിവിടങ്ങളിലെ ലോക്ഡൌൺ തുടരുമെന്നും പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. തിരുവനന്തപുരം കാരോട് ബൈപ്പാസിലെ അനധികൃത ടോൾ പിരിവിനെതിരെ ദേശീയപാതാ വികസന അതോറിറ്റി ഓഫീസിന് മുന്നിൽ ധർണ. അനധികൃതമായി പിരിച്ചെടുത്ത ടോൾ തുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാൻ തയ്യാറാകണമെന്ന് NCP ജില്ലാ നേതൃത്വം. ദേശീയ പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് ബി രവികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ലെന്ന് യാത്രക്കാർ. രാത്രികാലങ്ങളിൽ എത്തുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി. സ്റ്റേഷനിൽ കവർച്ചാ ശ്രമം വർദ്ധിക്കുന്നുവെന്നും യാത്രക്കാർ. സംസ്ഥാനത്ത് ഇൻസുലിൻ 25% വിലക്കുറവിൽ നൽകുമെന്ന് മന്ത്രി GR അനിൽ. September 1 മുതൽ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയായിരിക്കും വിതരണം. CPI ആലപ്പുഴ ജില്ലാ കൌൺസിൽ ഓഫീസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ചേർത്തലയിൽ CPIM പള്ളിപ്പുറം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ച ഏരിയ സെക്രട്ടറി K രാജപ്പൻ. മണ്ഡലാടിസ്ഥാനത്തിൽ നീർത്തട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിർദ്ദേശം. പത്തനംതിട്ടയിൽ മഴക്കാല തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഓൺലൈനായി ചേർന്ന അവലോകന യോഗത്തിൽ ഫ്ലഡ് ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ SIR. രാജ്യത്തെ പൊതു ആസ്തി കേന്ദ്ര സർക്കാർ വിൽപ്പന നടത്തിയെന്ന് ആരോപിച്ച് പത്തനംതിട്ടയിൽ CITU പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച CITU ജില്ലാ പ്രസിഡന്റ് KC രാജഗോപാൽ. കോട്ടയം തോമസ് മാഷ് സ്പോർട്സ് അക്കാദമിയിലേക്ക് സഹായവുമായി വേൾഡ് മലയാളി കൌൺസിൽ. ഓക്സിജൻ കോൺസെൻട്രേറ്ററും സ്പോർട്സ് കിറ്റുകളും നൽകി. വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് വേൾഡ് മലയാളി കൌൺസിൽ പ്രസിഡന്റ് TP വിജയ്. കോട്ടയം തിടനാട്ടിൽ കഞ്ചാവ് ഇടപാടുകാരൻ അറസ്റ്റിൽ. പിടിയിലായത് ഭരണങ്ങാനം സ്വദേശി TM വിശാഖ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കോട്ടയം ചേർപ്പുങ്കലിൽ വ്യാപാര സ്ഥാപനം അടിച്ചു തകർത്ത കേസിൽ ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കടപ്പളാമറ്റം സ്വദേശി സെബിൻ ഷാജി. ഏറ്റുമാനൂർ റോഡിലെ അക്വേറിയം പെറ്റ് ഷോപ്പിന് നേരെ ആക്രമണമുണ്ടായത് ഇന്നലെ. ഇടുക്കി പുറ്റടി സ്പൈസസ് പാർക്കിലെ ഏലക്ക ഓൺലൈൻ ലേലം പ്രതിസന്ധിയിൽ. പുറ്റടി സ്പൈസസ് പാർക്ക് ഉപേക്ഷിച്ച് ലേല ഏജൻസികൾ തമിഴ്നാട്ടിലേക്ക്. നീക്കം. സ്വകാര്യ കമ്പനികളുടെ ഓൺലൈൻ ഏലക്ക ലേലം സജീവമായതോടെ. മലങ്കര ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള എൻട്രൻസ് പ്ലാസ നാശത്തിന്റെ വക്കിൽ. നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് മുഗൾ ഭാഗത്തു നിന്നും വശങ്ങളിൽ നിന്നും മഴവെള്ളം എൻട്രൻസ് പ്ലാസയുടെ അകത്തേക്ക് വീണ് ഉൾവശം പൂർണ്ണമായും നനഞ്ഞൊലിക്കുന്ന അവസ്ഥയിൽ. എൻട്രൻസ് പ്ലാസ നിർമ്മിച്ചത് വിവിധ ഘട്ടങ്ങളിലായി 3 കോടിയോളം രൂപ ചെലവിട്ടു. വർഷങ്ങൾക്ക് ശേഷം വിപണിയിൽ റബ്ബറിന് ഉയർന്ന വില. റബ്ബർ ഷീറ്റിന് കിലോഗ്രാമിന് ഇപ്പോഴത്തെ ശരാശരി വില 170 മുകളിൽ. മഴ കുറഞ്ഞതോടെ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് കർഷകർ. ഇടുക്കി കരിങ്കുന്നത്ത് പ്രധാനമന്ത്രി മത്സ്യസംവാദ യോജന പദ്ധതിയിലൂടെ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം മത്സ്യകൃഷി വിളവെടുത്തു. PJ ജോസഫ് MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന ഫിഷറീസ് വകുപ്പ്. യുവതിയുടെ നഗ്നദൃശ്യങ്ങൾ കൈവശമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച രണ്ടുപേർ കൊച്ചിയിൽ പിടിയിൽ. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് പാലക്കാട് സ്വദേശി പ്രഭിൻ, വെങ്ങോല സ്വദേശി സുധർമ്മൻ എന്നിവരെ. ആലുവ സ്വദേശിയായ യുവതിയിൽ നിന്ന് പ്രതികൾ ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപ. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പിറവം മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് മുൻമന്ത്രി TM ജേക്കബിന്റെ സ്മരണാർത്ഥം. അനൂപ് ജേക്കബ് MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കോതമംഗലം കുട്ടമ്പുഴയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. പറമ്പിലെ മതിൽ കെട്ടിനിടയിൽ ഒളിച്ച പാമ്പിനെ പിടികൂടിയത് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ രാജവെമ്പാലയെ പിടികൂടിയത് കോടനാട് പ്രൊട്ടക്ഷൻ ഫോഴ്സ് എത്തി. തൃശൂർ കുന്നംകുളം മണ്ഡലത്തിൽ ഊർജയാൻ പദ്ധതിക്ക് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് AC മൊയ്തീൻ MLA. പദ്ധതി നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ. തൃശൂർ അഴീക്കോട് ലൈറ്റ് ഹൌസ് പാലം തുറന്നു. മന്ത്രി K രാജൻ പാലം ഉദ്ഘാടനം ചെയ്തു. മഹാപ്രളയങ്ങളെ അതിജീവിച്ച് വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി. വിശാല കാർപ്പ് മത്സ്യകൃഷിക്ക് എടത്തിരുത്തി പഞ്ചായത്തിൽ തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് വഴി. ഉൾനാടൻ മത്സ്യകൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി.
പാലക്കാട് ജില്ലയിൽ കുളമ്പ് രോഗ പ്രതിരോധ വാക്സിനേഷൻ ഊർജിതമാക്കി മൃഗസംരക്ഷണ വകുപ്പ്. 5000 കന്നുകാലികളിൽ കുത്തിവയ്പ് നടത്തിയതായി വിശദീകരണം. 25 പഞ്ചായത്തുകളിൽ പുരോഗമിക്കുന്ന റിംഗ് വാക്സിനേഷനും മൃഗസംരക്ഷണ വകുപ്പ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 5.5 kg കഞ്ചാവുമായി 2 പിടിയിൽ. അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശികളായ അജിത്, അഷ്റഫ് എന്നിവർ പിടികൂടിയത് പ്ലാറ്റ്ഫോമിൽ പരിശോധന നടത്തുന്നതിനിടെ. വാരിയംകുന്നനെ ഭഗത് സിംഗിനോടൊപ്പമിച്ച കേരള സ്പീക്കർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് കോങ്ങാട് BJP പ്രതിഷേധം. പള്ളിക്കുറുപ്പ് ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ നടത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 5th ദേശീയ കരിങ്കൽ ശില്പകല ക്യാമ്പിന് തുടക്കം. സ്ത്രൈണം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി 18 ശില്പങ്ങൾ ഉയരുന്നത് അഹല്യ വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിന് സമീപമുള്ള ശില്പോദ്യാനത്തിൽ. അഹല്യ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ട്രസ്റ്റി AG അജിത് പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അപകട ഭീഷണി ഉയർത്തി പാലക്കാട് കടമ്പഴിപ്പുറം കുണ്ടുവം പാടത്ത് അക്വഡേറ്റ് പാലം. ബലക്ഷയം കാരണം പാലം ഏതു നിമിഷവും പൂർണ്ണമായും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളതെന്ന് നാട്ടുകാർ. 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള അക്വഡേറ്റ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു. 18 മുകളിലുള്ള മുഴുവൻ പേർക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയ പാലക്കാട് ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി മങ്കര. മങ്കരയെ സമ്പൂർണ്ണ കുത്തിവയ്പ് നടത്തിയ പഞ്ചായത്തായി പ്രഖ്യാപിച്ച് VK ശ്രീകണ്ഠൻ MP, പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അധ്യക്ഷനായി. ഇന്ത്യൻ കൌൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് തയ്യാറാക്കിയ സ്വാതന്ത്ര്യസമര രക്തസാക്ഷി നിഘണ്ടുവിനെതിരെ പ്രതിഷേധവുമായി SYS പാലക്കാട് ജില്ലാ യൂത്ത് കൌൺസിൽ. നിഘണ്ടുവിൽ നിന്ന് 387 പേരെ പുറത്താക്കാനുള്ള നീക്കം ചരിത്രത്തോട് കാണിക്കുന്ന കടുത്ത ക്രൂരതയാണെന്ന് SYS യൂത്ത് കൌൺസിൽ. SYS സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജാഫർ ചേലക്കര കൌൺസിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുമ്പിടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ച CITU. പ്രതിഷേധം രാജ്യത്തിന്റെ പൊതുമുതൽ വിറ്റുതുളയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ CITU തൃത്താല ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് MK പ്രദീപ് സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. കുത്തന്നൂർ സ്വദേശി V പ്രതാപനാണ് മരിച്ചത്. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. പോലീസ് അസോസിയേഷൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യണമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളിലെയും അടുക്കള മാലിന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കളാക്കി മാറ്റുന്നത് മീൻ വളർത്തൽ ആരംഭിക്കണമെന്ന് മന്ത്രി. ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ മാലിന്യ സംസ്കരണ പുരോഗതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലപ്പുറം ചിറയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ജനകീയ കൂട്ടായ്മ. പ്രതിഷേധം RRT വളണ്ടിയർമാർക്കെതിരെ കള്ളക്കേസെടുത്തെന്ന് ആരോപിച്ചു. മലപ്പുറം കാഞ്ഞിരത്താണി വളയംകുളം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. ആംബുലൻസ് ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമെന്ന പരാതി. റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ പരിഹാര നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ. മലപ്പുറത്ത് നമ്പർ പ്ലേറ്റ് മറച്ച് ജസ് മാരിയിടുന്ന ബോർഡ് പ്രദർശിപ്പിച്ച് യാത്ര ചെയ്ത നവവരന്റെ വാഹനം പിടികൂടി. മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് നടപടി. വരനിൽ നിന്ന് 3000 പിഴ ചുമത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി KMSRA മലപ്പുറം ജില്ലാ യൂണിറ്റ്. വാക്സിൻ ചലഞ്ചിലേക്കായി സമാഹരിച്ച തുക സ്പീക്കർ MB രാജേഷിന് കൈമാറി. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് MM സുനിൽ, ജില്ലാ സെക്രട്ടറി C ദേവൻ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിൽ പൂർത്തീകരിച്ച 2 പ്രവൃത്തി ആരംഭിക്കുന്ന 1 ഉദ്ഘാടനം നിർവഹിച്ച് PTA റഹീം MLA. പെരിയങ്ങാട്, തടായി, പന്നിക്കുഴി, കോണാമ്പറമ്പ്, കുറ്റിപ്പാടം, കരുഞ്ഞിയിൽ എന്നീ റോഡുകളുടെയും പുതുതായി തുക അനുവദിച്ച പുതുക്കുടിമുക്ക്, കല്ലിടുമ്പിൽ താഴം റോഡിന്റെ പ്രവൃത്തിയുടെയും ഉദ്ഘാടനങ്ങളാണ് നിർവഹിച്ചത്. ജല ഗുണനിലവാര പരിശോധനാ ലാബുകളുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജല ഗുണനിലവാര പരിശോധനാ ലാബുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം സർക്കാരിന്റെ ഈ മേഖലയിലെ വാഗ്ദാനം കൂടിയാണെന്ന് PA മുഹമ്മദ് റിയാസ്. ശുദ്ധമായ ജലം ഉപയോഗിക്കേണ്ടത് ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് അനിവാര്യമാണെന്നും മന്ത്രി. KPCC ദേശീയ കായികവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീന്തൽ പ്രതിഷേധം. സമരം കോവിഡ് സമയത്ത് അശാസ്ത്രീയമായി കുട്ടികൾക്ക് നീന്തൽ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുട്ടാഞ്ചേരി ഹൈടെക് സ്പോർട്സ് സെന്റർ നീന്തൽ കുളത്തിൽ. കോഴിക്കോട് മാവൂർ മുഴാപ്പാലത്ത് മനുഷ്യപാലം നിർമ്മിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ. പ്രതിഷേധം പാലം പൊളിച്ചു നീക്കി 7 നിർമ്മാണം തുടങ്ങാത്തതിനാൽ. കാസർഗോഡ് വനാതിർത്തികളിലെ വന്യമൃഗശല്യം തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് കർഷക കോൺഗ്രസ് പ്രതിഷേധം. കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് KPCC ജനറൽ സെക്രട്ടറി M. അസിന. കാസർഗോഡ് ജില്ലയിൽ ജനവാസ മേഖലയിലെ വന്യമൃഗ സാന്നിധ്യത്തിന് പരിഹാരം കാണാൻ പദ്ധതി. വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം പ്രതിരോധിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനം. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സോളാർ തൂക്കുവേലികൾ, കിടങ്ങുകൾ തുടങ്ങിയവ ഒരുക്കും. എന്റർടൈൻമെന്റ് ന്യൂസ്. രമേഷ് പിഷാരടി നായകനായ ചിത്രം നോ വേ ഔട്ടിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. നവാഗതനായ നിതിൻ ദേവിദാസാണ് സംവിധായകൻ.
റെയ്മോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ റെയ്മോഷ് എം എസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. 90 കാലഘട്ടത്തിലെ പ്രണയം വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള നേരും നുണയും അനിമേഷൻ വീഡിയോ പുറത്തിറങ്ങി. വീഡിയോയിൽ ചലച്ചിത്ര താരങ്ങളായ നൂറിൻ ഷെരീഫും അഖിൽ സാം വിജയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നു. വീഡിയോ ഒരുക്കിയിരിക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ ശരത് ജി മോഹൻ. മലയാള ചലച്ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ തമിഴ് പതിപ്പ് ഗൂഗിൾ കുട്ടപ്പഴ ടീസർ പുറത്ത്. കെ എസ് രവികുമാറാണ് തമിഴ് പതിപ്പിന് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ തെരുവുകളിൽ സ്ത്രീകളെ ലേലം ചെയ്യുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാമല്ലേ. സംഘർഷം നിറഞ്ഞ അഫ്ഗാൻ തെരുവുകളിൽ മനസ്സുലയ്ക്കുന്ന കാഴ്ചയെന്ന തരത്തിലാണ് ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ തെരുവുകളിൽ സ്ത്രീകളെ പരസ്യമായി ലേലം ചെയ്യുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. $25 പെൺകുട്ടികളെ വിൽക്കുന്നതെന്നും പോസ്റ്റിലുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണ്. 2015 ഖുറാൻ കത്തിച്ചെന്നാരോപിച്ച് ജനക്കൂട്ടം ഫർഖുന്ദ എന്ന യുവതിയെ അടിച്ചുകൊന്ന സംഭവത്തിലെ ദൃശ്യങ്ങളാണിത്. അന്ന് ഇതിൽ വൻ പ്രതിഷേധമുണ്ടായിരുന്നു. ഫർഖുന്ദയുടെ ശവസംസ്കാര ചടങ്ങുകളുടെ ദൃശ്യമാണ് ഇപ്പോൾ അഫ്ഗാനിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന തരത്തിൽ വ്യാജമായി പ്രചരിക്കുന്നത്. ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനിടെ കോൺഗ്രസ് നേതാവ് പാലോട് രവിക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി. പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പാലോട് രവി ശ്രമിച്ചെന്ന ആരോപണം. തിരുവനന്തപുരം ഡിസിസി ഓഫീസിന് മുന്നിൽ പാലോട് രവിക്കെതിരെ പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് തീരുമാനത്തിനെതിരെ കേരള ഹിസ്റ്ററി കോൺഗ്രസ്. കലാപ പ്രദേശങ്ങളിൽ നീതിയും സമാധാനവും നടപ്പിലാക്കുവാനാണ് വാര്യൻകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജി ശ്രമിച്ചതെന്ന് KHC. ഗോൾവാർക്കർ ഉൾപ്പെടെ അനുയായികൾക്ക് കലാപത്തോടും അതിന്റെ നേതൃത്വത്തോടുമുള്ള സമീപനമാണ് പ്രശ്നമെന്നും വിമർശനം. ബംഗളൂരുവിൽ ഇറച്ചിക്കടകൾക്ക് മറ്റന്നാൾ പ്രവർത്തനാനുമതിയില്ല. കടകൾ അടച്ചിടാനുള്ള തീരുമാനം കൃഷ്ണ ജന്മാഷ്ടമി പ്രമാണിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് മാധ്യമപ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേർ. ആക്രമണമുണ്ടായത് സായാഹ്ന പത്രമായ ലേറ്റസ്റ്റിന്റെ പത്രാധിപർ അരവിന്ദർ മാണിക്കോത്തിന്റെ വീടിന് നേരെ. CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ബംഗ്ലാദേശിൽ കപ്പലിൽ യാത്രാ ബോട്ടിടിച്ച് 19 പേർ മരിച്ചു. 39 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുന്നു.